ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഷാലൂസ് റസോയി. ഇന്ന് കോവയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഉപ്പേരി അല്ലെങ്കിൽ വറവാണ് ഉണ്ടാക്കുന്നത്. ഒരു ഉണക്കച്ചമ്മീനും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ: കോവയ്ക്ക, തേങ്ങ ചിരകിയത്, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഉണക്കച്ചമ്മീൻ. അപ്പോൾ ഈ ഒരു ഡിഷ് കാഞ്ഞങ്ങാട് സ്പെഷ്യലാണ്. ഇവിടെ കോഴിക്കോട് ഒന്നും ഞാനത് കണ്ടിട്ടില്ല, ഇത് രണ്ടുമുള്ള കോമ്പിനേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നുകിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാം, നല്ല കഴുകി വെച്ച ഉണക്കച്ചെമ്മീനാണ്, അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയത് വളരെ പൊടി ചെമ്മീനായിപ്പോയി. അപ്പോൾ അതിനേക്കാളും ആ ഒരു ഇഞ്ച് വലിപ്പമുള്ള ചെമ്മീനാണ് കുറച്ചും കൂടി നല്ലത്. അതിവിടെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നന്നായി ചുവന്ന് മണം വരുന്നത് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതിനുശേഷം അതേ പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, കടുകിട്ട് വറ്റൽമുളകിടുക, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു പകുതി ഉള്ളിയാണ്, ഉള്ളിയിട്ട് വഴറ്റുക. കുറച്ച് വഴന്ന് വന്ന ശേഷം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, ആവശ്യത്തിന് മുളക് പൊടി, ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച ഉണക്കച്ചെമ്മീൻ, ചിരകി വെച്ച തേങ്ങ അര കപ്പ്, കോവക്ക ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സിനൊന്നും ഇതറിയില്ല ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ തലശ്ശേരിയിലുള്ള. അപ്പോൾ അവരെപ്പോഴും പറയും നല്ല ടേസ്റ്റുണ്ട് ഉണക്കച്ചെമ്മീനും വെച്ച് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ എനിക്ക് തോന്നുന്നു കാഞ്ഞങ്ങാട് കാസർഗോഡ് ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ കാണുന്നത്. ആവശ്യത്തിന് വേകാനുള്ള വെള്ളം ചേർക്കുക, നന്നായി ഇളക്കി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നോൺ വെജ് കഴിക്കുന്നവർ എന്തായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടച്ച് വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റും കൂടി വേവിക്കുക. ഇതുവരെ ഞാൻ ഉപ്പിട്ടില്ല, അപ്പോൾ ഒന്ന് വെന്ത് വന്ന ശേഷമാണ് ഉപ്പിട്ടത്. നന്നായി ഇളക്കിയെടുക്കുക. ഒരു ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേവ് എടുക്കുക. ഞാൻ കുറച്ചധികം വേവിച്ചെടുക്കുന്നുണ്ട്, കുഴഞ്ഞു പോകാണ്ട് എടുക്കണം. വെള്ളം വറ്റുന്നവരെ നന്നായി ഇളക്കുക. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് ഉണക്കച്ചെമ്മീൻ വെച്ച് കോവയ്ക്ക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കോവയ്ക്ക ഉപ്പേരി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. ഹസ്ബൻഡിൻ്റെ തലശ്ശേരിയിലുള്ള രജി ആൻറ്റി ഒരു പ്രാവശ്യം കാഞ്ഞങ്ങാട് വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഭയങ്കര ടേസ്റ്റാണ്, ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ കണ്ടിട്ടേ ഇല്ല. അതാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ ഇതൊരു കാഞ്ഞങ്ങാട് ഒരു കാസർഗോഡ് സ്പെഷ്യലാണെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.